Nehmen wir. Ah, yeah. Cool. നെയ്മറിന്റെ പേര് കിട്ടി. ഇനി നിങ്ങളുടെ ഇട്ടവരുടെ പേര് എന്തൊക്കെയാണ്? മറ്റുള്ളവർക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ഈ പേര്. പെട്ടെന്ന് കിട്ടില്ല. എന്താ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. ഇവൻ ആക്ഷനും കട്ടും പാക്കപ്പും ഒക്കെ അറിയാം. ഇവൻ ചെയ്യും, കറക്റ്റ് ആയിട്ട് ചെയ്യും. ആക്ഷൻ പറയുമ്പോ ഇവൻ അറിയാം ആരും വരുന്നില്ലെന്നറിയാം. അവൻ ഓടും. ചെറിയൊരു വെക്കേഷൻ ടൈമാ. എക്സാം ആണോ പേടി? ഇന്റർവ്യൂ കൊടുക്കലാണോ പേടി? ഇന്റർവ്യൂ അല്ല, ഞാൻ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ തരാം. നാളെ ഇപ്പോ മലയാളത്തിലെ മോഹൻലാലും മമ്മൂക്കയും പോലെ രണ്ട് ഫില്ലർ സാധുവാണ്. അപ്പൊ എന്തായിരിക്കും അന്ന് ഒരുമിച്ച് ഞങ്ങൾ സിനിമകൾ ചെയ്യും, അല്ലെങ്കിൽ രണ്ടുപേരും? എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ടോവിച്ചേട്ടന്റെ സംസാരത്തിലും അല്ലെങ്കിൽ എവിടേക്കോ. എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ ചിലപ്പോ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇട്ടൊരു കാലം ഭയങ്കരമായിട്ട് എന്ത് പറയുമ്പോഴും നമ്മള് പേടിയുണ്ടോ? കുറച്ച് ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. ഞാൻ ആർ ജെ വിവേക്. ഇന്ന് റെഡ് കാർപ്പറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത മനുഷ്യനല്ലാത്ത ഒരു നായകൻ നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട്. വെൽക്കം ടു റെഡ് കാർപ്പറ്റ് നെയ്മർ. കൈ നിങ്ങളടിക്കണം, നിങ്ങൾ വേണം കൈ അടിച്ച് വെൽക്കം ചെയ്യാം. സോ നെയ്മറിന് ആദ്യം വെൽക്കം പറഞ്ഞു. ആൻഡ് വെൽക്കം മാത്യു ആൻഡ് നെസ്ലിൻ. ശരിക്കും മലയാള സിനിമയിലെ ഹോട്ട് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള രണ്ടുപേരാണ് നിങ്ങൾ. പക്ഷേ ഈ പടത്തിൽ ടൈറ്റിൽ ക്യാരക്ടർ നായകനും നെയ്മറാണ് അല്ലേ? ഈ ഒരു കഥ ആദ്യം പറഞ്ഞപ്പോൾ ഫസ്റ്റ് വന്ന തോട്ടം എന്താ? എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം അതൊരു പരിപാടിയുടെ ഭാഗമാണ്. ഒരു ഡോഗ് മൂവി, ഒരു ഡോഗിന്റെ ഒപ്പം അഭിനയിക്കുക, അതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ്. മനുഷ്യനല്ലല്ലോ നമ്മളത്, എങ്ങനെയാണ് അതിന്റെ ഒരു ഫിഗറിംഗ് ഔട്ട്, അതിന്റെ ഒരു പ്രോസസ്സിനൊക്കെ പറ്റി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ നെയ്മറിനായിരുന്നു പേടി? നെയ്മറിനായിരുന്നു പേടി നിങ്ങൾക്ക് ഫസ്റ്റ് ഇനീഷ്യലി? എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, ഞാൻ കംഫർട്ടബിൾ ആണ് ഡോഗ്സ് ആയിട്ട്. എനിക്ക് കുറച്ച് പേടി ഉള്ള കൂട്ടത്തിലാണ് ഡോഗ്സിനെ. പക്ഷേ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര എന്താണ് ആ പേടിയൊക്കെ മാറി. ഓക്കെ, ഈ പടം അങ്ങനെ ഒരു ഗുണം ചെയ്തു. സോ നെയ്മറിന്റെ ഫാൻ ഇപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ഫാൻ ആണ്. കാരണം നമുക്ക് ഒരാൾ ഡോഗിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും, നെയ്മറിനോട് ഇഷ്ടമുണ്ടെങ്കിൽ പോലും, ഫസ്റ്റ് ഓഫ് ഓൾ സംഭവിക്കുക, ചിലപ്പോൾ നെയ്മർ ചൂസ് ചെയ്യുന്നത് നമ്മൾ ആരെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ലാസ്റ്റ് എൻഡ് ഓഫ് ദി ഡേ. സോ ഈ പടം കഴിഞ്ഞപ്പോൾ നെയ്മർ ചൂസ് ചെയ്ത ആരായിരുന്നു? നിങ്ങൾ രണ്ടുപേരും? ഞങ്ങൾ രണ്ടുപേരല്ല എന്തായാലും. നിങ്ങൾ രണ്ടുപേരല്ല എന്തായാലും. നെയ്മർ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് പാർത്ഥന്റെ അടുത്ത ട്രെയിനർ പാർത്ഥനായിട്ട്. പാർത്ഥനാണ് ഇതിനെ ഏറ്റവും ചെറുത് പോലെ ട്രെയിൻ ചെയ്യുന്നത്. രണ്ട് മൂന്ന് മാസമുള്ളപ്പോ കിട്ടിയത്. മലയാള സിനിമയിൽ ഇപ്പൊ മൃഗയെ ഉണ്ടായിരുന്നു, അതിനകത്ത് വാർണി ഉണ്ടായിരുന്നു. വാർണിക്ക് ശേഷം ഒരു പേര് രജിസ്റ്റർ ആയിട്ട് കേൾക്കാൻ പോകുന്നത് നെയ്മർ ആയിരിക്കും. അർജുനൊക്കെ ഉണ്ടല്ലോ. അർജുനൊക്കെ ഉണ്ട്. എന്നാലും മേബി ഒരു പറയാൻ പോണെന്ന് വെച്ചാല് ഒരു ടൈറ്റിൽ ക്യാരക്ടറായിട്ട് ഇന്ന് വരെയും ഒരു സിനിമയില് ഒരു വന്നിട്ടില്ല. പല ക്യാരക്ടേഴ്സായിട്ടും അർജുനൊക്കെ ആയിട്ട് കഥാപാത്രങ്ങളായിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ടൈറ്റിൽ ക്യാരക്ടറായിട്ട് വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ചാർലിയുടെ ഒരു ഇമ്പാക്ട് ആയിരിക്കാം മേബി. അങ്ങനെയൊക്കെ അല്ലല്ലോ, നമ്മള് ചാർലി ഷൂട്ടൊക്കെ ഇറങ്ങുന്നതിനൊക്കെ മുമ്പേ ഷൂട്ട് ഫസ്റ്റ് ലോക്ക്ഡൌൺ സമയത്താണ്, ജാവ ഒക്കെ ഡബ് ഇടുന്ന സമയത്താണ് എൻ്റെ അടുത്ത് വന്നിട്ട് സുധീരൊരു തോട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് പറയുന്നത്. അതിൽ നിന്നൊക്കെ കുറെ മാറിയിട്ടുണ്ട് പടം. അന്ന് മുതൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഡോഗ് ഉണ്ട്, ഡോഗിന്റെ പേര് നെയ്മർ എന്ന് പറയുന്നത്. ഓക്കെ, നെയ്മറിന്റെ പേര് കിട്ടി. നിങ്ങൾ രണ്ടുപേരുടെ പേര് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ മാത്യു തുടങ്ങും. എന്റെ പേരെന്തായാലും എന്റെ കുഞ്ഞാവാന്നാണ് എന്നെ വിളിക്കുന്നത് പടത്തിൽ. ആകാംക്ഷ എന്നാണ് ക്യാരക്ടറിന്റെ പേര്, കുഞ്ഞാവാന്നാണ് എല്ലാരും വിളിക്കുന്നത്. എന്റെ ക്യാരക്ടറിന്റെ പേര് സിൻഡോ, സിൻഡോ ചാക്കോള. സിൻഡോ ചാക്കോള ചാക്കോള കൂട്ടായിട്ട്. അല്ല നെസ്ലിൻ, എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ നെസ്ലിന്റെ പേര് ഞാൻ ഓരോ ഇന്റർവ്യൂസിലാണെങ്കിലും പല സമയത്ത് നിൽക്കുമ്പോഴും പല രീതിയിൽ ആൾക്കാരെ പ്രൊണൗൺസ് ചെയ്തേക്കുന്നത്. ഇത് നെസ്ലിൻ ചോദിക്കാറുണ്ട്. എനിക്കും നെസ്ലിൻ അല്ലേ, അതോ നെസ്ലിൻ ആണോ? നെസ്ലിൻ, നെസ്ലിൻ, നെസ്ലിൻ. അപ്പൊ ഞാൻ തെറ്റായിട്ടാ പറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ. ഇത് എപ്പോഴും കൺഫ്യൂഷൻ അടിക്കാറുണ്ടോ? വേറെ എവിടെയെങ്കിലും പോയിട്ട് മിസ്റ്റേക്ക്? മറ്റുള്ളവർക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് ഈ പേര്. പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. നിങ്ങൾ ഒന്നിക്കുന്ന മൂന്നാമത്തെ പടം ഫസ്റ്റ് പടത്തിൽ ഇപ്പൊ ഈ റീസെന്റ് ഒരു പടം പടം കൂടെ ചെയ്തിട്ടുണ്ട്, 18+. ജോആൻജോന്റെ ഒക്കെ ഡയറക്ടറിന്റെ സെക്കൻഡ് പടം. ഓക്കെ, അത് ഇതിനു മുമ്പ് ചെയ്തതാണോ? ഫസ്റ്റ് പടത്തിലേക്ക് നെസ്ലിൻ എത്തുമ്പോ, നെസ്ലിൻ എത്തുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കുംബ്ലങ്ങിൽ ഓൾറെഡി അഭിനയിച്ച ഒരാളാണ് മാത്യു. ശരിക്കും നോക്കിയാൽ നമ്മളൊരു ക്ലാസ്സിലേക്ക് ചെന്ന് കയറുമ്പോ അവിടുത്തെ സീനിയറാണ്. ഇപ്പം ഇവരൊക്കെ സെലക്ട് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ മന്നെ തണ്ണീരത്തിനായിട്ട്. ആയിക്കോട്ടെ, അതിനുമ്പോൾ പടം
അപ്പൊ നോക്കുമ്പോ ഞാൻ സീനിയറാണ് രണ്ടു കൊല്ലത്തിനു മുമ്പ് ഞാൻ അവന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് പിന്നീട് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓൺ സ്ക്രീനിലുള്ള ബോണ്ട് പോലെ തന്നെയാണ് ഓഫ് സ്ക്രീനിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് വരുമ്പോ കൂടുതൽ. അതെ തീർച്ചയായിട്ടും ആണ്. ഈ തണ്ണീർമത്തനാണോ അതിന് വഴിത്തിരി വായത്? അപ്പൊ അതിനുശേഷം വന്ന ജോയിൻ ചെയ്യണം. ഏതായിരിക്കും കുറച്ചുകൂടെ? അല്ല തണ്ണീർമത്തന് മുതലേ നമ്മള് ഭയങ്കര പിന്നെ ഓരോ പടം വർക്ക് ചെയ്യും തോറും അതിങ്ങനെ ഓരോ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ. എന്നാ പോട്ടെ നെയ്മറിന് ടൈമായി നെയ്മർ ഇട്ടോട്ടെ കാര്യം തിരിച്ചു. ഓരോ പടങ്ങൾ ചെയ്യും തോറും അതിങ്ങനെ ബോണ്ട് കൂടി പടങ്ങൾ മാത്രമല്ല അല്ലാണ്ട് നമ്മളിങ്ങനെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ കൂടി കൂടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. മലയാള സിനിമയിലേക്ക് പുതിയൊരു നായകനാ. ഈ നായകന്റെ ഡെബ്യൂ നിങ്ങളുടെ ഡെബ്യൂ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്തായിരിക്കും നായകന്റെ ഒരു ഫീലിംഗ് നിങ്ങളുടെ തോന്നല്? നായകൻ ഒന്നും അറിയണ്ടോ ഈ നായകൻ? അവൻ അല്ല അവൻ അറിയുന്നുണ്ട് കേട്ടോ, ഉറപ്പായിട്ടും. അല്ല അങ്ങനെയല്ല, അവൻ അവൻ അറിയാം അവനാണ് ഈ പടത്തിന്റെ നായകൻ എന്നും. അതിനു ഞാൻ പറഞ്ഞ ഷൂട്ടിനൊക്കെ ഇവൻ ആക്ഷനും കട്ടും പാക്കപ്പും ഒക്കെ അറിയാം. ഇവൻ ആക്ഷൻ പറഞ്ഞാൽ റെഡി ആയിട്ടൊക്കെ നിൽക്കാം. ആക്ഷൻ പറഞ്ഞാൽ ആക്ച്വലി അവൻ ഫ്രീ ആണ് റിഹേഴ്സൽ ടൈമിലൊക്കെ. ആ റിഹേഴ്സൽ ടൈമിലൊക്കെ അവൻ ചെയ്യും, കറക്റ്റ് ആയിട്ട് ചെയ്യും. ആക്ഷൻ പറയുമ്പോ ഇവൻ അറിയാം ആരും വരുന്നില്ലെന്നറിയാം, അപ്പൊ അവൻ ഓടും. ഇത് നമുക്ക് ഉണ്ടായിരുന്നു, നമുക്ക് ആ സമയം നമ്മുടെ ഫസ്റ്റ് പടത്തിൽ നമുക്ക് ഇത് കിട്ടാൻ. നമ്മള് പട്ടികളല്ലോ. അല്ല എന്നാലും ചില സമയത്ത് ഗ്രാസ്പിംഗ് പവർ നമുക്കാണോ കൂടുതൽ അതോ നായക്കാണോ കൂടുതൽ? എന്തായാലും തോന്നിയത് ചില കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഗ്രാസ്പിംഗ് പവർ ചിലപ്പോൾ നമ്മളെക്കാളും കൂടുതൽ അവർ ഒബ്സർവ് ചെയ്ത് പറഞ്ഞു കേൾക്കാറുണ്ട്. ഈ പടത്തിൽ ഒന്നിച്ച് അഭിനയിച്ച ആൾക്കാരാണ്. നമ്മളെടുത്ത് ഒരു ഷോട്ട് പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും, കാരണം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഫസ്റ്റ് പടത്തിൽ അഭിനയിക്കുമ്പോൾ എത്ര പറഞ്ഞാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലായി വരില്ല. പക്ഷേ ഇവര് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടിയിരിക്കണം. അപ്പൊ എന്താണ് തോന്നിയത്? എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അല്ല നമുക്കത് കുറച്ചും കൂടി ഈസിലി മനസ്സിലാവുന്നത് ഹ്യൂമൻസ് തന്നെയാണല്ലോ നമ്മുടെ അടുത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഡയറക്ടർ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറെ കൂടെ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ വേണ്ടത്. ഡോഗിന്റെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതികളൊക്കെ വേറെയാണല്ലോ. നമ്മൾ വെറുതെ സംസാരിച്ചാൽ എനിക്ക് ഇത് ഇങ്ങനെയാണ് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ പ്രോസസ്സ് കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പൊ പിന്നെ അവർക്കത് മനസ്സിലാക്കി വരാനും നമ്മളത് ആക്ഷൻ കൂടി അല്ലെങ്കിൽ നമ്മളത് ഒരു ആക്ടിവിറ്റികളൂടെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രോസസ്സ് സമയമെടുക്കും. അതെ. ഈ പൊളിറ്റിക്കൽ കറക്ടേഴ്സ് ഇട്ടൊരു കാലം ഭയങ്കരമായിട്ട് എന്ത് പറയുമ്പോഴും നമ്മള് പേടിയുണ്ടോ? കുറച്ച് അല്ല ആ സമയത്ത് എന്റെ ചോദ്യം ഇതാണ്, ഇപ്പൊ ഒരു പട്ടിയെ പട്ടി എന്ന് വിളിച്ചാൽ അത് ഇഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം പണ്ട് ഭയങ്കര പ്രസക്തമായിരുന്നു. അങ്ങനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അല്ല ഇന്നലെ നമ്മൾ പ്രസിഡന്റിലൊക്കെ പറഞ്ഞു, നമ്മൾ പട്ടി എന്ന് പറയുന്ന ഒരു വാക്ക് മോശമാണെന്ന് നമ്മൾ വിചാരിക്കുന്നോണ്ടാണ് നമുക്കത് ഒരു തോട്ടൊക്കെ വന്നെ. പട്ടി എന്ന് പറയുന്ന ഒരു മോശം വാക്കല്ല സത്യം പറഞ്ഞു. അല്ല ഇപ്പൊ എനിക്ക് ആയാലും സംസാരിക്കുമ്പോൾ നമ്മൾ കൂടുതലും ഡോഗ് ജനറലി നമ്മള് സംസാരിക്കുമ്പോൾ പട്ടി എന്ന് തന്നെയാണ് പറയണത്. ഇനിയിപ്പൊ ആൾക്കാരത് എങ്ങനെ എടുക്കുന്നുള്ള പേടിയോണ്ടാണ് ഞാൻ ഡോഗ്. എന്നാലും ഞാൻ ഇടയ്ക്ക് പറയുമ്പോൾ പട്ടി എന്ന് വരുന്നുണ്ട്. ഞാൻ അതൊരിക്കലും മോശമായിട്ടല്ല നമ്മള് നോക്കിയാൽ രണ്ടുപേരും ഈ ഒരു ജനറേഷനിൽ മോസ്റ്റ് സോട്ട് ആഫ്റ്റർ ആക്ടേഴ്സ് ആണ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഓൾമോസ്റ്റ് സെയിം ഏജ് ആണ്. വരുന്ന ക്യാരക്ടേഴ്സ് ആണെങ്കിലും രണ്ടുപേരും പ്ലേസ് ചെയ്യാൻ കുറച്ച് ഇളയതാണോ? ആരാ മൂത്ത്? ഞാനാ മൂത്ത്. ഓക്കെ ശരിക്കും നോക്കിയാൽ ഇപ്പൊ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് നോക്കിയാൽ മേ ബി ഫസ്റ്റ് ചോയ്സ് മേ ബി മാത്യുവിന് വരുന്ന ചോയ്സിന് സെക്കൻഡ് ഓപ്ഷൻ ചിലപ്പോൾ നെസ്ലിൻ ആയിരിക്കും. ഇതിൽ തിരിച്ചും സംഭവിക്കും, നെസ്ലിന് വരുന്ന സെക്കൻഡ് ഓപ്ഷൻ മാത്യു ആയിരിക്കും. ചിലപ്പോൾ ഈ കഥ രണ്ടുപേരും ഒരുമിച്ച് വരും. രണ്ടുപേർക്കും അങ്ങനെ ഏതൊക്കെ പടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തമ്മിൽ അറിഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒക്കെ ഉണ്ടോ? ഇത് ഞാനും കേട്ടാണ് ഇവനും കേട്ടാണ് ചെയ്തവനാണ്, പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? പുറത്ത് പറയുന്നില്ല എനിക്ക് അങ്ങനെ പരസ്പരം. ഇന്നും കൂടി ഞങ്ങളൊരു സംസാരിച്ചോളൂ. ഇതേപോലെ ഒരു സ്ക്രിപ്റ്റിന്റെ കാര്യം സംസാരിച്ചു വന്നപ്പോ സെയിം ആൾ തന്നെ ഇവനെയും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അല്ല നിങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനമാക്കും ഒരു കാര്യം, നീ ഇത് ചെയ്തു അടുത്ത ഞാൻ ചെയ്തോളാം. അങ്ങനെ ഈ കോമ്പറ്റീഷന്റെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലും ഒരേ ഓപ്പർച്യൂണിറ്റീസ് ആണ്, ഇൻഡസ്ട്രി ഭയങ്കര കോമ്പറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അസാൻ ഓഡിയൻ തോന്നും, ഇപ്പൊ രണ്ടുപേരും ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇതിനകത്ത് മേ ബി പ്ലേസ് ചെയ്യാമായിരുന്നു ഒരു ഓഡിയൻ തോന്നുന്ന ക്യാരക്ടേഴ്സ് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ തോന്നുന്നു? നിങ്ങളുടെ ശരിക്കും ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ? ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഓൾവേസ് എക്സിസ്റ്റിംഗ് ആണ്. അങ്ങനത്തെ രീതിയിലുള്ള അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി വേർഷൻ ഉണ്ട്.
ഓക്കെ, ഞാനിപ്പോ പേരെടുത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ പറയാൻ പറ്റും? ഇപ്പൊ മാത്യു ഇന്നൊരു കഥാപാത്രം പോലെ പറഞ്ഞ ചെയ്താകൊള്ളാം, നസ്രിൻ ആഗ്രഹം ആൻഡ് തിരിച്ചു. കഥാപാത്രത്തിനുപരി ഇപ്പൊ ഇവന് ഇപ്പൊ ഈ ലിയോ, ലിയോ ഒക്കെ ആരും എന്താ ആഗ്രഹിച്ചു പോകുന്ന ഒരു ക്രൂ ആണ്, അല്ലെങ്കിൽ വിജയ് സാറിന്റെ ഒക്കെ ഇപ്പം വർക്ക് ചെയ്യാന്ന് പറയുന്നതും ഇപ്പൊ മമ്മൂക്കാടൊപ്പം ചെയ്തു. അതെല്ലാം ഇപ്പൊ ഏതൊരു പുതിയ ആൾക്കാർക്കും താല്പര്യമുള്ള കാര്യങ്ങളാണ്. നിന്റെ ഒരു ചരിത്രം വായനാ തോന്നിയിട്ടുണ്ടോ? അപ്പൊ ചെയ്യില്ലായിരുന്നുവെങ്കിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിന്റെ ഒരു അത് ചരിത്രം വായന ചിലപ്പോ ആ കഥ തന്നെ എന്റെ അടുത്തേക്ക് വന്നേനെ. ലിയോ ഒരിക്കലും അത് ഇവന് വേണ്ടി തന്നെ വന്ന പടമാണ്. ചോദിക്കാൻ പാടോ ലിയോ പറ്റി അക്ഷരം എന്റേതെന്നാണോ? എന്താണ് സ്റ്റേറ്റ്മെന്റ്? കറന്റ് സിറ്റുവേഷൻ അടിപൊളിയായിട്ട് തോന്നുന്നു. അത്ര മതി. നെയ്മർ നോക്കുകയാണെങ്കിൽ രണ്ട് ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഷമി സാറുണ്ട്, ജൂണിയാണ്ടി ചേട്ടനുണ്ട്, കുട്ടേട്ടനുണ്ട്. അപ്പൊ ഒരു വലിയ ജനറേഷനും നിങ്ങളുടെ ഒരു ജനറേഷനും അങ്ങനെ സംഭവം. ഇതിനകത്ത് ഏറ്റവും വലിയ സിങ്കിങ് സീൻസ് ആണ് അവർ കുറച്ചുകൂടെ കൃത്യനിഷ്ഠ, അല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാവുന്ന ഒരു കാര്യമാണ്, യങ്ങർ ജനറേഷൻ കൃത്യനിഷ്ഠ ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പൊതുവെ പുറത്തൊരു ഓഡിയൻസ് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പൊ വിത്തിൻ ദ സെറ്റിൽ നമുക്ക് അങ്ങനെ ഒരു വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യാറുണ്ടോ? അവരുടെ ഒരു ചിട്ടകൾ വേറെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിട്ടകൾ വേറെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എക്സിസ്റ്റിംഗ് സിനിമ ഉണ്ടോ? ഇല്ല, നമ്മളെല്ലാരും ഒരേപോലെ തന്നെ വരിക. ഈ സെറ്റിൽ കൂടുതലും എല്ലാരും പ്രയോറിറ്റി കൊടുക്കുന്നത് നെയ്മറിന്. അപ്പോ അവൻ എല്ലാരും റെഡി ആയിട്ടിരിക്കണം ഇപ്പോൾ ഓൾവേസ്. നമുക്ക് 6 to 9:30 ആണ് നമ്മുടെ കോൾ ടൈം, മോർണിംഗ് 6 to 9:30 രാത്രി വരെ. ചില ദിവസങ്ങളിൽ അത് മോർണത്തെ മോർണിംഗ് 6 ഒക്കെ വരെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം 6 തുടങ്ങി നെക്സ്റ്റ് ഡേ മോർണിംഗ് 6 ഒക്കെ വരെ ഷൂട്ട് പോകുന്നു. നമ്മൾ ഓൾവേസ് റെഡി ആയിട്ടിരിക്കണം എന്നുള്ളതാണ് പറയാട്ടി. അങ്ങനെയില്ല, അത് പലതും പല ദിവസങ്ങളിലും പല സമയത്താണ്, അവന്റെ മൂഡ് അനുസരിച്ചിരിക്കും. നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അങ്ങനെ പ്ലാനൊക്കെ ഇങ്ങനെ എപ്പോഴും മാറി. ഇന്ന പ്ലാൻ ഉണ്ടായിരുന്നില്ല നമുക്ക്, നാളെ ഇതൊക്കെ എടുക്കാന്നുള്ള ഒരു പ്ലാനല്ല. അവന്റെ എടുക്കും, അവനും എടുക്കുമ്പോൾ വേറെ എടുക്കും, തിരിച്ച് വീണ്ടും വന്ന് അവന്റെ എടുക്കും. ശരിക്കും വെക്കേഷൻ ടൈമാ? എക്സാം ആണോ പേടി? ഇന്റർവ്യൂ കൊടുക്കലാണോ പേടി? ഇന്റർവ്യൂ. എത്രാമത്തെ ഇന്റർവ്യൂ എത്തിയപ്പോ ശരിക്കും ഒന്ന് സംസാരിക്കാൻ പഠിച്ചത്, അല്ലെങ്കിൽ ഇത് ഓക്കെയാണ്, ഈ പ്രോസസ് ഇസ് ഫൈൻ ഫോർ മീ എന്ന്? ഇപ്പോഴും പഠിച്ചിട്ടില്ല ഇന്റർവ്യൂ. എന്താണ് ഏറ്റവും വലിയ പേടി ഇന്റർവ്യൂ ഇരിക്കുമ്പോ? നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെയാണ് പേടി. പറയുന്ന വാക്കുകളിലുപരി അത് എടുക്കുന്ന, ഇവരത് പ്രസന്റ് ചെയ്യുന്ന രീതി. ഓക്കെ, അത് നമ്മളിങ്ങനെ പറഞ്ഞത് നിങ്ങൾക്കത് വേറെ പല രീതിയിലും കട്ടൊക്കെ ചെയ്തിട്ട് തമ്മിലൊക്കെ വേറെ വേറെ. ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ ഞാനൊരു പ്രസ് മീറ്റ് നടത്തിയതിൽ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ഇപ്പോഴത്തെ കോൺട്രവേഴ്സി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചു. ഞാൻ ആക്ച്വലി ആ പുള്ളിക്കാരന്റെ പേര് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ അവര് ചോദിച്ചില്ല, നമ്മൾ അവരും ചോദിച്ചിട്ടില്ല, ചോദ്യത്തിലില്ല ആ പേരില്ല പുള്ളിക്കാരന്റെ. ഉത്തരത്തിൽ നമ്മൾ വളരെ ജനറൽ ആയിട്ടാ പറഞ്ഞത്. അപ്പൊ ജനറൽ ആയിട്ടാ ചോദിച്ചത്. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞതും എന്റെ ഇതാണ് പറഞ്ഞത്, ഞാൻ അവിടെ പുള്ളിക്കാരന്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് യൂട്യൂബ് ചാനലിൽ വരുമ്പോ അവരുടെ ഫേസ് ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ്. അപ്പോ അതൊക്കെ എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നാമത്തത് അവരുടെയും കരിയറിനെ അല്ലെങ്കിൽ അവരുടെയും പ്രൊഫൈലിനല്ല അത് ബാധിക്കുന്നത്. അല്ല, ഈ ഇന്റർവ്യൂന്നാണ് ഏറ്റവും കൂടുതൽ ട്രോൾ വന്നേക്കണേ? അതോ കൊടുത്ത ഇന്റർവ്യൂന്നാണോ? അതോ സെറ്റ് ചെയ്ത സിനിമകളിൽ നിന്നാണോ? ട്രോളിന്റെ ഒന്നും അല്ല, ട്രോളൊക്കെ നമുക്ക് ഇങ്ങനെ കൊണ്ടുകൊടുക്കുക, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ വേറെ രീതി, നമ്മൾ പറയുന്ന ഒരു സെറ്റ്, നമ്മൾ പറയുന്ന ഒരു ഇമോഷൻ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് വളരെ എന്താ ലൈറ്റായിട്ടോ അല്ലെങ്കിൽ ഒട്ടും നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെ അതിനെ പറയുന്നതും ചെയ്യുന്നതും, പക്ഷെ അത് അവർ തിരിച്ചത് തമിഴിലൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഇന്ന രീതിയിൽ പറഞ്ഞു എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണല്ലോ. ഞാൻ ചോദിക്കാണ്, ഇപ്പൊ രണ്ടുപേരും ശരിക്കും പറഞ്ഞാല് ശരിക്കും ഒരേപോലത്തെ കഥകൾ കേൾക്കാറുണ്ട്, ഒരേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് തോന്നി. ഇപ്പൊ പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ജനറേഷൻ ഓഫ് കോംബോ, അല്ലെങ്കിൽ ഭയങ്കര സിങ്ക് വിത്ത് ബിഹൈൻഡ് ദ സിനിമയിലും ഓൺ ദ സ്ക്രീനിലാണൊക്കെ ഭയങ്കര സിങ്ക് ഉള്ള ഒരു ക്യാരക്ടേഴ്സ് വരുന്നത് ഭയങ്കര കുറവാണ്, റെയർ ആയിട്ടാണ്. ചില സമയത്ത് അങ്ങനെ വരും, കൂട്ടുകാരായിട്ട് വരും. പക്ഷെ ഒരു സമയത്ത് എത്തുമ്പോഴത്തേക്കും ഒരുമിച്ചുള്ള പടങ്ങൾ ഒരുപാട് എടുക്കാൻ പറ്റില്ല എന്നൊരു തോട്ട് വരും. രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൊജക്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്, നമ്മളൊരിക്കലും കോൺസ്റ്റന്റ് എപ്പോഴും നമ്മൾ ഒരുമിച്ച് ചെയ്തോണ്ടിരിക്കണം എന്നുള്ള ഒരു ഇതൊന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് ഞങ്ങൾ ആ ക്യാരക്ടേഴ്സ് ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്താൽ നന്നായിരിക്കും എന്ന് തോന്നുന്ന ക്യാരക്ടേഴ്സ് ആണ് ഞങ്ങൾ എടുക്കുന്നത്. അതിപ്പോ രണ്ടുപേരും ഇൻഡിവിജ്വലി ആണ്, രണ്ടുപേരും അവനവന്റെ പ്രൊജക്ടുകളിൽ തിരക്കാണ്, അവനവന്റെ പരിപാടികളിലും തിരക്കിലാണ്.
അല്ല ഞാൻ ഹൈപ്പോത്തിക്കൽ സിറ്റുവേഷൻ തരാം. നാളെ ഇപ്പോൾ മലയാളത്തിലെ മോഹൻലാലും മമ്മൂക്കയും പോലെ രണ്ട് ഐക്കോണിക് പില്ലേഴ്സ് ആവുകയാണ്, ഈ പിള്ളേർ ഐക്കോണിക് പില്ലേഴ്സ് ആയി മാറാണ്. അപ്പോൾ എന്തായിരിക്കും അന്ന് ഒരുമിച്ച് ഞങ്ങൾ സിനിമകൾ ചെയ്യും, അല്ലെങ്കിൽ രണ്ടുപേരും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു സ്ഥാനത്ത് ഇനി ലാലേട്ടൻ മമ്മൂക്ക അവരുടെ സ്ഥാനത്ത് വേറൊരാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ വന്നാൽ സന്തോഷം, ഹാപ്പിയാണ്. അതെ, പിന്നെ ഇപ്പോ ഈ നെയ്മർ വരുമ്പോഴുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ വെക്കേഷൻ ടൈമാണ്. എസ്പെഷ്യലി വെക്കേഷൻ ടൈമിൽ ശരിക്കും പറയാം ഫാമിലി ആയിട്ട് പിള്ളേർക്ക് പറ്റിയൊരു മൂവി എന്നുള്ള രീതിയിലൊരു തോട്ടം സംസാരമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇപ്പൊ ഇന്നത്തെ ജനറേഷനിലെ പിള്ളേരാണ്, ഇന്നത്തെ ജനറേഷനിലെ പിള്ളേരുടെ മൂവി എന്ന് പറഞ്ഞാൽ നെയ്മറിൽ അഭിനയിച്ച നെസ്ലിന്റെയും മാത്യുവിന്റെയും ഒരു ഒപ്പീനിയൻ എന്തായിരിക്കും ഒരു പടം എടുത്ത് പറയാനാണെങ്കിൽ? എന്റെ സമയത്ത് എനിക്ക് സി എ ഡി മൂസി ആണ് പെട്ടെന്ന് ഓർമ്മ തന്നെ. നമ്മുടെ സമയത്ത് ഞങ്ങളും ഇപ്പോഴും പിള്ളേരാണല്ലോ. ഞങ്ങൾക്ക് തണ്ണീർമത്തൻ ഒരു അല്ലേ. പിന്നെ ഞാൻ ഇത് ഞാൻ വെള്ളി നക്ഷത്രമൊക്കെ ഞാൻ ഇവിടെ തിയേറ്ററിൽ പോയി കണ്ട, അതൊക്കെ കുറച്ചും കൂടി മറ്റേ കുക്കുരു കുക്കുരു സാധനമൊക്കെ ഉണ്ട്. ചെറിയ പിള്ളേരുടെ ഉദ്ദേശിച്ചത് യങ് കാറ്റഗറിയിൽ പെടുന്ന അതാ തണ്ണീർമത്തൻ. ഒരു കുറച്ച് നാൾക്ക് ശേഷം തണ്ണീർമത്തൻ ഒരു ബെഞ്ച് മാർക്കായിരുന്നു. ഈവൻസ് ഞങ്ങളുടെ പ്രായത്തിലുള്ള ആക്ടേഴ്സിനാണ് പോലും കുറേ കൂടെ അവരുടെ ഞങ്ങളുടെ ഏജിലുള്ള ആൾക്കാരുടെ സിനിമകളൊക്കെ പറയാൻ തുടങ്ങിയതും ഇപ്പൊ തണ്ണീർ പോസ്റ്റ് തണ്ണീർമത്തനാണ്. ബട്ട് ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ രണ്ടുപേരും കോളേജ് ലൈഫും അങ്ങനത്തെ ഒരു പ്രായമാണ്, ഏകദേശം ആ ഒരു പ്രായമാണ്, മിസ് ചെയ്യുന്നുണ്ട്, പോകാൻ പറ്റാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? ഞാനിപ്പോ പാരലലി എടുക്കുന്നുണ്ട്. ആക്ച്വലി അതിന്റെ സമയം കഴിഞ്ഞു. ഞാൻ എന്റെ കൂടെ പഠിച്ചവരെല്ലാരും ഇപ്പൊ പാസ് ഔട്ടായി, ജോലിയും ഇതൊക്കെ ആയിട്ട് ഞാനിപ്പോ ഇപ്പൊ ചെയ്യുന്നേ ഉള്ളു അതിന്റെ. ആക്ച്വലി ക്യാമ്പസ് ലൈഫ് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട്. എനിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ റീസെന്റ് പാസ് ഔട്ട് ആയിക്കോ, എല്ലാരും പാസ് ഔട്ടായി, അവരുടെ ഓരോ കഥകളും ഇതൊക്കെ സെലിബ്രേഷൻസും സ്റ്റോറീസും ഇതൊക്കെ കാണുമ്പോ ഒക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കര. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന ഭയങ്കര ഒരു വികാരം, ക്ലാസ് കട്ട് ചെയ്ത് എന്റെ സിനിമയ്ക്ക് എന്റെ കൂട്ടുകാർ പോകാറുണ്ടോ? ചോദിച്ചിട്ടുണ്ട് എന്റെ ഏതെങ്കിലും പടത്തിന്, അല്ലെങ്കിൽ ഫസ്റ്റ് ഒപ്പീനിയൻ അങ്ങനെ ആരെങ്കിലും ചോദിക്കോ? ചോദിച്ചിട്ടില്ല. ശരിക്കും ഈ പ്രായത്തിലൊരു ചെക്കന്മാരുടെ സിനിമ എന്ന് ചോദിച്ചാല് എന്തായിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ? യൂത്ത് ഒരുപാട് ഏറ്റെടുത്ത, ഈ റീസെന്റ് ഏറ്റെടുത്ത സിനിമയാണ് തല്ലുമാല എന്ന് പറയുന്നത്. അതൊരു യങ്സ്റ്റേഴ്സ് ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ ഓഡിയൻസ്, യങ് ഓഡിയൻസ് ആണല്ലോ അത് പോയി തല്ലുമാല വലിയൊരു പടം അത്രയും വിജയമാക്കിയത്. ഓക്കെ, ശരിക്കും ഈ പ്രായത്തിൽ ഒരു ഫാമിലി മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് രണ്ടുപേരും ചോദിക്കുകയാണെങ്കിൽ എന്താ? ഇപ്പൊ പ്രീവിയസ് ആയിട്ടൊക്കെ ഇറങ്ങിയാല് എനിക്ക് പ്രീവിയസ് ആയിട്ട് ഇറങ്ങിയൊരു നല്ല ഫാമിലി മൂവി എനിക്ക് ഞണ്ടുകള് ഭയങ്കര ഫാമിലി ഭയങ്കര ഭയങ്കര രസമുണ്ടായിരുന്നു. ഹോം ഒരു അഡൽറ്റ് സിനിമ, അഡൽറ്റ് സിനിമ നമ്മളുടെ ഇവിടെ വളരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ അതിന്റെ അത് എടുക്കുന്ന രീതികളുമായി വളരെ ആൾക്കാർക്ക് നമുക്ക് എല്ലാവർക്കും ഒക്കെ കുറച്ചൊരു സിനിമ അത് വൃത്തിക്കുള്ളൊരു അഡൽറ്റ് സിനിമ വന്നിട്ടുണ്ടോന്നും എനിക്ക് അറിയത്തില്ല. മലയാളം എന്തൊക്കെ കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ ചൂസ് ചെയ്യാറ് നോക്കാറ്, ഇത് എനിക്ക് എടുക്കാൻ പറ്റുന്ന സംഭവമാണോ, ഇത് മാറ്റി പിടിക്കണോ, ഒന്ന് ട്രാക്ക് മാറ്റണോ എന്ന് പറഞ്ഞാൽ? ഞാൻ കൂടുതലും സ്ക്രിപ്റ്റ് ആദ്യം വർക്കായി നോക്കും, അത് കഴിഞ്ഞിട്ട് ക്രൂ. ഈ സ്ക്രിപ്റ്റ് നന്നായിട്ട് മാത്രം കാര്യമില്ല, അത് വൃത്തിക്കും ക്വാളിറ്റിയിലും എടുക്കാൻ പറ്റും കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്രൂ ആണോ എന്ന് നമ്മൾ നോക്കും. പിന്നെ ഡെഫിനറ്റ്ലി എൻ്റെ ക്യാരക്ടർ എന്താണ് ഞാൻ ചെയ്ത് ഇപ്പം കഴിഞ്ഞ തവണ ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്, കാരണം നമുക്കും സെയിം തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല, നമുക്കും ബോറടിക്കുമല്ലോ. ഓക്കെ, ഡെഫിനറ്റ്ലി കാണുന്നവൻ എന്തായാലും ബോറടിക്കും, പക്ഷെ നമുക്കും അത് സെയിം തന്നെ ചെയ്തുകൊണ്ടിരിക്കണതിൽ വലിയ എക്സൈറ്റ്മെൻ്റ് ഇല്ല. പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നമ്മളെ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഐ മീൻ പുതിയതായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, നോകൾ ഒത്തിരി പറയാറുണ്ടോ? എന്തോ നോകൾ ഒത്തിരി പറയാ, കൂടുതലും പറയുന്നത് നോയാണ്. ആൻഡ് വാട്ട് അബൌട്ട് യു? ആണെന്ന് തോന്നുന്നു കൂടുതലും നോ ആണ് പറയുന്നത്. അത് സെലക്റ്റീവ് ആവുന്നതല്ല, നമുക്ക് വരുന്ന സ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഇപ്പം പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്യപ്പെടും. ഇപ്പോൾ നമുക്ക് വരുന്ന സ്ക്രിപ്റ്റിൽ നമുക്ക് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റുന്ന എന്താണോ അങ്ങനെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ ക്രൂ, കാസ്റ്റ് ആൻഡ് ക്രൂ
ഒരു ഫാക്ടറാണ്. അല്ല ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഇപ്പൊ ജോ ആൻജോ അല്ലെങ്കിൽ നെയ്മർ, തണീർ മത്തൻ ഇതേപോലത്തെ ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടുതലും തേടിയെത്തുന്നത്? അതോ ആരുടെങ്കിലും മകൻ, ഇന്നയാളുടെ മകൻ, ഇന്നയാളുടെ അനിയൻ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണോ നസ്ലിനെ സംബന്ധിച്ച്? എനിക്ക് ജോ ആൻജോ അതുപോലുള്ള ക്യാരക്ടേഴ്സ് ആണ് വരുന്നത്. മകൻ അനിയൻ പരിപാടിയൊക്കെ വളരെ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല ഇതിപ്പോ ആ സ്ക്രിപ്റ്റില് എന്റെ ക്യാരക്ടറിന് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രോട്ട് ഞാൻ വേണം എന്നുള്ള ഇതല്ല. എന്റെ ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി എടുക്കും. മകൻ അല്ലെങ്കിൽ അനിയൻ പെട്ടെന്നൊരു ഓപ്ഷൻ പറഞ്ഞാൽ ഇന്നയാളുടെ ആണെന്നൊരു ആഗ്രഹം അങ്ങനെ ഉണ്ടോ? എനിക്ക് മമ്മൂക്കാനെ ഭയങ്കര ഇഷ്ടമാണ്. മകനല്ല പുള്ളിക്കാരന്റെ ഒപ്പം അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മാത്യുനോ മകൻ അനിയൻ? അങ്ങനെയൊന്നുമില്ല, ബാല്യകാലം അല്ല അങ്ങനെ. എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ടോവിച്ചേട്ടന്റെ സംസാരത്തിലും അല്ലെങ്കിൽ എവിടേക്കോ, എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളിക്കാരൻ ചിലപ്പോ ഇത് കേട്ടാ റിയാക്ഷൻ. അല്ല അങ്ങനെയൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ സ്പേസും നമുക്ക് പെർഫോം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യുന്നുണ്ട്. റൈറ്റ്, സോ രണ്ട് ജനറേഷൻസ് ആൻഡ് നെയ്മർ എന്ന പുതിയ നായകൻ എല്ലാം കൂടെ എത്തുമ്പോൾ നെയ്മറിൽ എന്തൊക്കെയുണ്ട്? അതായിരിക്കട്ടെ ഇത് ഫൈനൽ ഫൈനൽ തിങ്. നായകൻ ഇവിടെ ഇല്ല, നായകൻ കൂടി പോയി, നായകൻ മടുത്ത് ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഹീറോ ഒരു എന്താ ഒരു എന്റർടൈനർ ആണ്. അതെ, നോർമൽ ഡോഗ് മൂവീസ് പോലെ ഇമോഷണൽ മാത്രമല്ല. സുധിച്ചേട്ടൻ അതെപ്പോഴും പറയുന്നുണ്ടായിരുന്നു, സുധിച്ചേട്ടൻ എല്ലാ ഡോഗ് മൂവീസിന്റെയും കോർ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഡോഗ് മരിക്കുക അല്ലെങ്കിൽ ഓണർ മരിക്കുമ്പോൾ സെപ്പറേഷൻ ഉണ്ടാവും, അതിന്റെ ഇമോഷൻ. നെയ്മറിൽ ഇമോഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തേക്കുന്നത്, നമ്മുടെ ഹോൾ ടീം പ്രയോറിറ്റൈസ് ചെയ്തേക്കുന്നത് ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു, നമ്മളത് ശ്രമിച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് കിട്ടുമായിരിക്കും, കിട്ടട്ടെ. ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ഫാമിലിയായിട്ട് വന്ന് കണ്ട് രസിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു പടം, ഹാപ്പിയായിട്ട് തന്നെ ഇറങ്ങി പോകാനും പറ്റും. ഒരു സാഡ് എൻഡിങ്ങോ ഒന്നും അല്ല, വളരെ പോസിറ്റീവായിട്ട് തുടങ്ങി വളരെ പോസിറ്റീവായിട്ട് അവസാനിക്കുന്നു എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബാക്കി ജനങ്ങൾ ഒന്നും ചിന്തിക്കാണ്ടോ അങ്ങനെ ഒന്നും ഉള്ളൊരു പടമല്ല. വന്ന് നമുക്ക് ഇങ്ങനെ കണ്ടിരുന്ന് ഭയങ്കര ഹാപ്പിയായിട്ട് പോകാൻ പറ്റുന്നു. ഒരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ ഒന്നും ഇല്ല, അങ്ങനത്തെ തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻസോ ഇല്ലാണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള കുറേ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ എലമെന്റ്സ്, ഒരു മലയാളം തമിഴ് കൾച്ചറുള്ള പടം സെറ്റ് ചെയ്തേക്കണം. സെക്കൻഡ് ഹാഫ് ഒക്കെ ഫുൾ ഓൾമോസ്റ്റ് തമിഴും ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ്. തമിഴ് ആക്ടേഴ്സ് ഉണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്, ഇതിലത്തെ മ്യൂസിക് ഒക്കെ ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നത് നാല് സ്കോർ ചെയ്തേക്കുന്നത് ഗോപി ഗോപിചന്ദ്. അതേപോലെ കുറേ നാല് തമിഴ് പാട്ടുകളോളം ഉണ്ട് സെക്കൻഡ് ഹാഫിൽ അത് പാടിയേക്കുന്ന. അത് നല്ല വലിയ വലിയ ആൾക്കാരെ വിളിച്ചിട്ട് കബ നെരുപ്പിടൊക്കെ പാടിയ ആളും പിന്നെ പാട്ട് പാടിയ ഒരു ആളൊരു പാട്ട് പാടിയിട്ടുണ്ട്. വലിയ വലിയ ആൾക്കാർ കുറേ ലിറിക്സ് ഒക്കെ ചെയ്തേക്കുന്ന വിഷ്ണു എന്ന് പറഞ്ഞിട്ട് മാസ്റ്റർ, മറ്റേ പോർക്കണ്ട സിമോ ഒക്കെ ചെയ്ത ലിറിക്സിസ്റ്റ്. ഭയങ്കര അങ്ങനത്തെ കൊറേ തമിഴ് പരിപാടികളും ഫൈറ്റ് ഉണ്ട്, ഒരു പാട്ടൊക്കെ ഭയങ്കര രസമായിട്ട് ട്രെൻഡിങ് ആണ്. അല്ല ഇനി വരുന്ന ഇതിന് കാലം ഒക്കെ അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ വരാനുണ്ട്. വൺ ക്വസ്റ്റ്യൻ, വൺ ഫൈനൽ ക്വസ്റ്റ്യൻ, കാരണം നെയ്മറിനെ ശരിക്കും ഈ ഒരു പടത്തിന് വേണ്ടി സ്കൗട്ട് ചെയ്തെടുത്താണ്, രണ്ടര മാസമുള്ളപ്പോ എടുത്താണ്, ട്രെയിൻ ചെയ്തെടുത്തു. ഒന്നൊന്നര വയസ്സായി ഇപ്പൊ നെയ്മറിന്. ശുനക യുവരാജാവ് നമ്മുടെ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ പടം കഴിഞ്ഞപ്പോൾ എന്റെ ചോദ്യം, ഇത് കഴിഞ്ഞ് നെയ്മർ ആരോട് പോകും? പോവായിരിക്കും പ്രൊഡക്ഷൻ പ്രൊഡ്യൂസർ. ഐ മീൻ അവർ തമ്മിൽ വന്നിട്ട് ഇതായിട്ടില്ല, ഡെഫിനറ്റ്ലി ഒരു സ്പേസ് ഉണ്ട് അവന്, നമ്മളങ്ങനെ വെറുതെ വിടില്ല, ഒരു ഉറപ്പായിട്ടും വിടില്ല. നമ്മളെ ഇങ്ങനെ കിട്ടിയ പോലെ നെയ്മർ എന്നാണ്. ഓക്കെ, അപ്പൊ ഇനി നാട്ടുകാരും എല്ലാവരും ഏറ്റെടുത്തിരിക്കും. നെയ്മർ എന്നുള്ള പേരിൽ തന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ സിനിമകള് ഇനിയും പ്രസന്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിഷയമാണ്. രണ്ടുപേരുടെ ലിയോനെ പറ്റി എക്സ്പെരിമെന്റ് എന്നാണ് വിളിക്കുന്നത്. അതുപോലത്തെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നെസ്ലിനുമായിട്ട് വീണ്ടും കണ്ടുപിടാൻ സാധിക്കുന്ന വിഷയം. താങ്ക് യു സോ മച്ച്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ, അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര ഞങ്ങൾ ആക്ച്വലി കുറെ കുറെ ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടാ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് പറഞ്ഞു പറഞ്ഞിരുന്നപ്പോൾ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.